ജീവകാരുണ്യ പ്രവർത്തകനും നിസ്വാർത്ഥ സേവകനുമായ പാറക്കൽ അബ്ദുള്ള എംഎൽഎയെ അരൂർ മഹാത്മാ ഗ്രാമസേവാ സമിതി ആദരിച്ചു. സമിതി പ്രസിഡന്റ് കുനിയിൽ ഗോപാലൻ ഉപഹാര സമർപ്പണം നടത്തി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഭാസ്കരൻ പൊന്നാടെ അണിയിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീലത, പി വിജയൻ, എ പി നാണു, കെ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ചെറിയ ഒരു ചടങ്ങാണ് നടന്നതെങ്കിലും അതൊരു വല്ലാത്ത അർത്ഥവ്യാപകമായ ഒരു ചടങ്ങ് കൂടിയാണ് എന്ന് ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. കാരണം തികച്ചും 100% 101% അർഹതപ്പെട്ട ഒരു ദേഹത്തിനാണ് നമ്മൾ ഈ അവാർഡ് നമ്മളെ കൊടുക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഒരു സംസാരത്തിൽ പറഞ്ഞു പോകുന്നത് പോലെയല്ല, ആന്തരികമായി തന്നെ ഒരു ശക്തമായ മതേതരവാദിയായ ഒരു എം എൽ എ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, കുറ്റിയാടി നിയോജകമണ്ഡലത്തിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എം എൽ എ എന്നുള്ള കഴിവ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കഴിവ് കൂടി ഉപയോഗപ്പെടുത്തി നമ്മുടെ നിയോജകമണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മറ്റൊരു നിയോജകമണ്ഡലത്തിലും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാറക്കൽ അബ്ദുള്ള മറുപടി പ്രസംഗം നടത്തി. മണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്ത് ചെല്ലുമ്പോഴും ഇതുപോലെ കുറേ ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത്, രാഷ്ട്രീയമൊക്കെ നമുക്കുണ്ട്, എല്ലാറ്റിനും പിന്നെ നമ്മൾ ബേസ് രാഷ്ട്രീയമാണ്, അതൊക്കെ ആണെങ്കിലും എല്ലാം മറന്നുകൊണ്ട് ജാതിയും മതവും കക്ഷി രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കാൻ, മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് പരിഹാരം കണ്ടെത്താനും സാധിക്കുന്ന ഒരു സാഹചര്യം അതുണ്ടാക്കിയെടുക്കുന്നതിൽ ഇതുപോലെ ഉള്ള കൂട്ടായ്മ, ഇതുപോലുള്ള ആളുകളുടെ പഴയകാല പിന്നെ പൊതുപ്രവർത്തന രംഗത്ത്, ഇന്നത്തെ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പഴയ ഒരു ആത്മാർത്ഥത പലപ്പോഴും ഇന്ന് എല്ലാം ഒരു യാന്ത്രിക യുഗത്തിലേക്ക് പോയത് കൊണ്ട് തന്നെ ആ പഴയ തലമുറയുടെ ആത്മാർത്ഥത പലപ്പോഴും പുതിയ തലമുറയിൽ അവരാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞങ്ങൾ വളർന്നു വന്ന തലമുറയുടെ സാഹചര്യം പഴയതല്ല. പഴയത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നടന്നിരിക്കും. ഇന്നിപ്പോൾ എല്ലാം അങ്ങനെ ഒരു യാന്ത്രികമായി അങ്ങ് പോകും, ചിലത് നടക്കും ചിലത് നടക്കില്ല എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ പഴയ കാലത്ത് അതല്ല, ഒരു സംഗതി ഏറ്റെടുത്താൽ അത് നടത്തിയിരിക്കുക, ഞങ്ങൾ പറഞ്ഞതാണ് നടന്നേ മതിയാവും എന്നുള്ള ഒരു താല്പര്യം പലപ്പോഴും ഇന്ന് ഇല്ലാതെ പോകാം. അരൂർ മേഖലയിൽ ഒട്ടേറെ ജീവകാരുണ്യ സേവന പൊതുപ്രവർത്തനങ്ങൾ മഹാത്മാ ഗ്രാമസേവാ സമിതി ഇതിനകം നടത്തിയിട്ടുണ്ട്. നിർധനരും കിടപ്പിലായവരുമായ രോഗികൾക്ക് സാമ്പത്തിക സഹായം, സമീപത്തെ സ്കൂൾ ലൈബ്രറികളിലേക്ക് പുസ്തക വിതരണം, വനവൽക്കരണ പരിപാടി, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം എന്നിവ ചിലത് മാത്രമാണ്.